വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാം ക്ലാസ് ലേണിംഗ് എക്സലൻറ് റെക്കോർഡ് അഥവാ പഠന മികവ് വേഗം ഇംഗ്ലീഷ് പാർട്ട് ടു ആണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക ഈ വീഡിയോയിൽ ആക്ടിവിറ്റി കാർഡ് ഫൈവ് മുതൽ ആക്ടിവിറ്റി കാർഡ് എയ്റ്റ് വരെയാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനു മുമ്പുള്ള പാർട്ട് വൺ ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആക്ടിവിറ്റി കാർഡ് ഫൈവ് അറ്റ് ഹോം വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു രാജ ലീവ് വിത്ത് ഹിസ് ഗ്രാൻഡ് പാരൻസ് രാജൻ മുത്തശ്ശിക്കും മുത്തശ്ശിനുമൊപ്പമാണ് താമസിക്കുന്നത് ഹി ഹാഡ് നോട്ട് ഫ്രണ്ട്സ് ടു പ്ലേ വിത്ത് അവന് കളിക്കാൻ കൂട്ടുകാരും ഇല്ല ഹിസ് ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് അലോ ഹിം ടു ഗോ ഔട്ട് ആൻഡ് പ്ലേ അവൻ്റെ മുത്തശ്ശൻ പുറത്ത് പോയി കളിക്കാൻ സമ്മതിക്കില്ല ദയർ വാസ് എ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട് ഹി യൂസ്ഡ് ടു വിസിറ്റ് ദ ഗാർഡൻ എവ്രി ഡേ രാജൻ എല്ലാ ദിവസവും പൂന്തോട്ടം സന്ദർശിക്കാറുണ്ട് ഹി ഹാഡ് മെനി ഫ്രണ്ട്സ് ഹിയർ അവിടെ അവന് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ട് യു ഹാവ് എനി ഫ്രണ്ട്സ് ടു പ്ലേ വിത്ത് ഹൗ ഡു യു മെനേജ് യുവർ ടൈം അറ്റ് ഹോം ഡ്യൂരി ദിസ് സീസൺ റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ എക്സ്പീരിയൻസ് അറ്റ് ഹോം നിങ്ങൾക്ക് കൽക്കാൻ സുഹൃത്തുക്കൾ ഉണ്ടോ നിങ്ങളുടെ വീട്ടിലെ സമയം എ വീട്ടിലുള്ള സമയം എങ്ങനെ കൈകാര്യം ചെയ്യാൻ ഈ സമയത്ത് സാധിക്കുന്നു വീട്ടിലെ നിങ്ങളുടെ അനുഭവത്തെക്കുറിച്ച് ഒരു വിവരണം എഴുതുകറ്റ് ഹോം എനിക്ക് വീട്ടിൽ ഒരു കൂട്ടുകാരനുണ്ട് ഹിസ് നേവിസ് രാജു അവൻ്റെ പേര് രാജു എന്നാണ് ഹി ഈസ് മൈ നൈബ് നൈബർ അവൻ എൻ്റെ അയൽവാസിയാണ് ഹി ഈസ് ടു എൽ ഇയർ ഓൾഡ് അവൻക്ക് പന്ത്രണ്ട് വയസ്സായി ഐ സ്പെൻഡ് മൈ ഫ്രീ ടൈം വിത്ത് ഹീം വി ചുഗതർ പ്ലേ ക്രിക്കറ്റ് ഫുട്ബോൾ വീഡിയോ ഗെയിം എക്സെട്ര ഞാൻ ഒഴിവു സമയങ്ങളിൽ അവൻ്റെ കൂടെ ക്രിക്കറ്റും ഫുട്ബോളും വീഡിയോ ഗെയിംസും എല്ലാം കളിക്കും ഇൻ സൺഡേ വി ഗോ ടു പേടി ഫീൽഡ് ഞായറാഴ്ച ഞങ്ങൾ പാടത്തേക്ക് പോയി കാച്ച് ഫിഷസ് മീൻ പിടിക്കും സം ടൈംസ് വി ടുഗദർ ഗോ ടു ഹിസ് ഹൗസ് ഇടയ്ക്ക് ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോകും ഹിസ് ഗ്രാൻഡ് കുക്ക് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഫോർ അസ് അറ്റ് ഹോം ഐ സ്പെൻഡ് മൈ മോസ്റ്റ് ഓഫ് ദ ടൈം വിത്ത് ഹിം ഞാൻ വീട്ടിലുള്ളപ്പോൾ ഏറ്റവും അധികം സമയം ചിലവഴിക്കുക അവനോടൊപ്പമാണ് ആക്ടിവിറ്റി കാർഡ് സിക്സ് മേക്കിംഗ് എ അഡ്വൈസ്മെൻറ്റ് ഒരു പരസ്യം ഉണ്ടാകുക റീഡ് ദ അഡ്വൈസ്മെൻറ്റ് ഗിവൺ ആൻഡ് പ്രിപ്പയർ എ അഡ്വൈസ്മെൻറ്റ് ഓൺ യുവർ മിസ്സിംഗ് ജോഗ് എന്താണ് ഇവിടെ പറയുന്നത് താഴെ കൊടുത്തിട്ടുള്ള പരസ്യം വായിച്ചിട്ട് എന്താ നമ്മുടെ നായയെ കാണാണ്ടായിട്ടുള്ള പരസ്യം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കാറ്റ് മിസ്സിങ് മൈ പാറ്റ് ക്യാറ്റ് നെയ്മീസ് ബ്രൂട്ട് ഈസ് മിസ്സിംഗ് സിൻസ് Last Friday, it is a two years old Siamese cat with black and white body. It was a lo long, long black tail with brushy hair all over. There is a red belt with a small belt around its neck. Those who find the cat, please inform mobile number 949822470. ഇതിൽ പറയുന്നത് പൂച്ചയെ കാണാനില്ല അഥവാ ബ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളവർ പൂച്ചയെ കാണാനില്ല അതി അതെങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആരെങ്കിലും അതിനെ കണ്ട് കിട്ട കണ്ടു കിട്ടുന്നവർ താഴെ മൊബൈൽ നമ്പർ തള്ളിയിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഇതുപോലെ പരസ്യം ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്കത് ചെയ്യാം ഡോക് മിസ്സിംഗ് മൈ പേം ഈസ് മിസ്സിംഗ് It was a four years old American Staffordshire Terrier dog with white and gold. It has a short brown tail. His body is covered with full of golden hairs. There is a blue belt around her neck with a small bell. Those who find the dog please contact mobile number nine seven four eight. Sorry, four five eight five six seven one nine. അപ്പോൾ നായയെ കാണാനില്ല എൻ്റെ വളർത്തു നായ ജിംറോ എന്ന് പറയുന്ന നായയെ കാണാനില്ല ഇറ്റ് വാസ് ഫോർ ഇയേഴ്സ് ഓൾഡ് അവന് നാല് വയസ്സായി അമേരിക്കൻ സ്റ്റാഫർ ഷാൻ ടെറിയർ ഡോഗാണ് അവന് വൈറ്റ് ആൻഡ് ഗോൾഡ് കളറിലാണ് അവൻ്റെ ബോഡി ഫുള്ള് എന്താ വൈറ്റ് സോറി ഗോൾഡൻ ഹെയേഴ്സ് ആണ് കൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത് അവൻ്റെ കഴുത്തിലൊരു ബ്ലൂ ബെൽറ്റ് ഉണ്ട് ഈ നായയെ കിട്ടുന്നവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വിളിക്കുക എന്നാണ് ഇതിൻ്റെ മീനിങ് നായ്ക്കുട്ടിയുടെ ഒരു ചിത്രവും അവിടെ കൊടുക്കണം കാർട്ട് സെവൻ വാട്ട് ഡിഷ് ക്യാൻ യു മേക്ക് എന്ത് ഡിഷാണ് നിങ്ങൾ ഉണ്ടാക്കുക മേക്കിംഗ് എ മാംഗോ പിക്ക് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാം ടേക്ക് സം ടെൻജർ കോക്കനട്ട്സ് ആൻഡ് വാഷ് ദം വെൽ കുറച്ച് മാമ്പഴം എടുത്ത് നന്നായി കഴുകുക സ്ലൈസ്ഡ് ദം ഇൻ ടു സ്മോൾ പീസസ് ആൻഡ് മിക്സ് ദം വിത്ത് സോൾട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതിലേക്ക് ഉപ്പ് ഇടുക കീവ് ദ മിക്സ്റ്റർ എസൈഡ് ഫോർ എ സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ അതൊന്ന് മാറ്റിവെക്കുക ദിസ് ഈസ് ഫോർ ദ ലെറ്റിംഗ് ദ മാംഗോ സ്ലൈസ് ആപ്സോപ്പ് സോൾട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഉപ്പ് മാമ്പഴത്തിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആഫ്റ്റർ ദാറ്റ് ഹീറ്റ് സം ഓയിലിൻ്റെ പാൻ ആഡ് എ ലിറ്റിൽ മസ്റ്റാഡ് കറി ലീവ്സ് ആൻഡ് ചില്ലി പൗഡർ ചട്ട് ചൂടായതിനു ശേഷം കുറച്ച് എണ്ണയും അല്പം കടുകും കറിവേപ്പിലയും മുളക് പൊടിയും ചേർക്കുക ആഡ് ദ മാംഗോ സ്ലൈസ് ഇൻ ടു എ പാൻ വെൻ ദ ഓയിൽ ഇസ് ഹോട്ട് ചട്ടിയിലേക്ക് മാങ്ങ ചേർക്കുക എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് അച്ചാർ പൊടി ചേർത്ത് ഇത് അല്പം നേരം വെക്കുക മാംഗോ പിക്കലി സ്പ്രെഡി മാങ്ങ അച്ചാർ തയ്യാറായി പ്രിപ്പയർ എ ഡിഷ് ആൻഡ് ഡിസ്ക്രിപ്റ്റ് ദ പ്രോസസ് മേക്ക് ഇറ്റ് അപ്പം നമ്മളോടൊരു ഡിഷ് ഉണ്ടാക്കാനാണ് പറയുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്നും നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് അറിയുന്ന ഡിഷ് എഴുതുക ഞാനിവിടെ ഒരു എണ്ണം എഴുതിയിട്ടുണ്ട് വൺ കപ്പ് ഓഫ് മിൽക്കിനെ വെച്ചിൽ ഒരു കപ്പ് പാലെടുത്ത് പാത്രത്തിൽ ഇടുക ഹീറ്റ് ദ മിൽക്ക് ആൻഡ് ആഡ് ടു ടീസ്പൂൺ ഓഫ് ഷുഗർ പാൽ തിളക്കുമ്പോൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇടുക വെയിറ്റ് ടിൽ ബോയിൽ അത് തിളക്കുന്നത് വരെ കാത്തു നിൽക്കുക ആഫ്റ്റർ ബോയിലിങ് ആഡ് വൺ ടീസ്പൂൺ ഓഫ് ടീ പൗഡർ ടീ പൗഡർ അപ്പോൾ അത് തിളക്കുമ്പോൾ ഒരു ടീസ്പൂൺ ചായപ്പൊടി ഇടുക ആഫ്റ്റർ ടു സെക്കൻഡ്സ് ഓഫ് ദ ഫ്ലെയിം അപ്പോൾ ടു സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അതുപോലെ നിങ്ങൾക്കറിയുന്ന ഡിഷുകൾ എഴുണ്ടാക്കുന്നത് എഴുതുക കാർഡ് ഹു സെറ്റ് ഇറ്റ് ആരാണ് പറഞ്ഞത് മാച്ച് ദ ക്യാരക്ടേഴ്സ് വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ദ ഹാസ് സെഡ് ഇൻ ദ സ്റ്റോറി ഇവിടെ കുറച്ച് ക്യാരക്ടേഴ്സ് എന്നിട്ടുണ്ട് അവർ എന്താണ് പറഞ്ഞിട്ട് ഒരു കഥയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മളോട് അതിൻ്റെ നേരത്തെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം അപ്പം എയുടെ ഇവിടെ ക്യാരക്ടേഴ്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ബീടെ അവിടെ അവരെന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ആരാണ് ശരിക്കും പറഞ്ഞത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ശരിയായിട്ട് എഴുതേണ്ടത് എ എയിൽ പറ എ ഇപ്പം മദർ പറഞ്ഞിട്ടുള്ളതാണ് ബിയിൽ ശരിയായിട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് നേരെ എഴുതിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ എല്ലാതും വായിച്ചിട്ട് എഴുതുമല്ലോ ഇനി തുടർ ആക്ടിവിറ്റികൾ വരും വീഡിയോകളിൽ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്